ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു രണ്ട് ഗിഫ്റ്റ് ബോക്സിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അതായത് ഇത് ഒരു ടിങ്സിനുള്ളതാണ്. അത് എൻ്റെ ഒരു കസ്റ്റമർ എനിക്ക് ഓർഡർ തന്നതാണ്. അതിൽ ടിങ്സാണ്, പക്ഷേ അതിൽ ഒരാൾ അയാളുടെ വൈഫാണ്. അപ്പോൾ രണ്ടുപേരുടെ ബർത്ത്ഡേ ഒരുമിച്ചാവൂലേ, അപ്പോൾ ഒരുപോലത്തെ രണ്ട് സെയിം ഹാമ്പേഴ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഹാമ്പറിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഹാമ്പേഴ്സൊക്കെ വാങ്ങുമ്പോൾ ഇതാ ഇതുപോലെ ഔട്ട് ഉണ്ടാവുക. അപ്പോൾ നമ്മളത് ഗ്ലോ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. നോർമലി ഇതിമ്മ ഡബിൾ ടാപ്പ് സ്റ്റിക്കർ വെച്ചിട്ടാണ് ഒട്ടിക്കേണ്ടത്. പക്ഷേ ഈ ഹാമ്പർ ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ അത് സ്റ്റോക്ക് തീർന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്ലസ്ക്യൂക്ക് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു മോഡൽ ബോക്സ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് ഫസ്റ്റ് ടൈം ഞാൻ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഈ ബോക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ. ഇതാ ഇതുപോലാവും. നമ്മൾ രണ്ട് സൈഡ് ഇങ്ങനെ ഓപ്പൺ ആക്കലാണ് ചെയ്യാറ്. നല്ല അടിപൊളി ബോക്സ് ആണ് കേട്ടോ. ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ഉണ്ട്. അപ്പോൾ ഞാനിത് വാങ്ങിച്ച ഇൻസ്റ്റാ പേജ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. റൈറ്റും കാര്യങ്ങളും സൈസും കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ചാൽ മതി. പിന്നെ ഞാൻ ഫസ്റ്റായിട്ട് ആദ്യം ഇതിൽ കുറച്ച് തെർമാക്കോൾ താഴ്ഭാഗത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യാം. അതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ചോക്ലേറ്റ്സ്, വാച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് ഹൈറ്റ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെറിയ ചെറിയ പീസ് തെർമാക്കോൾ താഴ്ഭാഗത്ത് വെച്ചിട്ട് മുകളിൽ വലിയ പീസ് തെർമാക്കോൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ രണ്ട് ഹാമ്പറാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ രണ്ടും ഒരേപോലത്തെ കളറാണ് കേട്ടോ. അപ്പോൾ ഈ ഞാനിപ്പോൾ ചെയ്യുന്ന ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് കണ്ടു റെഡ് ബോക്സ്. അപ്പോൾ രണ്ടും സെയിമാണ്. അപ്പോൾ വീഡിയോയിൽ ഞാൻ ഒന്ന് ചെയ്യുന്നതേ കാണിക്കണുള്ളൂ, കാരണം രണ്ടും സെയിമാണല്ലോ. അപ്പോൾ രണ്ടും കൂടെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു വാച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. വാച്ച് എന്താ പറയുക, ഞാൻ ഓൺലൈൻ വഴി ഓർഡർ ചെയ്തതാണ്. വാച്ച്, ഡ്രസ്സസ്, ബാഗ്, ചപ്പൽ അതൊക്കെ ഞാൻ തന്നെ പർച്ചേസ് ചെയ്യും കേട്ടോ, കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ ഇത് ഞാൻ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്ത ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള വാച്ചാണ്. അത് ഞാൻ ഇതുപോലത്തെ ഒരു ബോക്സിലാക്കിയിട്ടുണ്ട്. ഓൺലൈൻ വഴി വരുമ്പോൾ ഈ ബോക്സ് ഉണ്ടാവില്ല. ബോക്സ് ഞാൻ അടുത്തുള്ള ഒരു വാച്ച് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ് 20 രൂപ ഉള്ളൂ ആ ഒരു ബോക്സിന്. പിന്നെ ഞാൻ ഇതിൽ വെച്ച് കൊടുക്കുന്നത് ഫെറോ റോഷറാണ്. ഇതിൽ 16 പീസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫെറോ റോഷറിൻ്റെത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുന്നത് ഗാലക്സി, 40 ഗാലക്സി, 45 ഗാലക്സി, പിന്നെ 20 കിക്കറ്റ്, 25 കിക്കറ്റ് അങ്ങനെയൊക്കെയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് വെച്ച് കൊടുക്കുന്ന മുന്നേ ആദ്യം ഞാൻ ബബിൾ ഡ്രാപ്പ് സ്റ്റിക്കർ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടില്ലേ. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ചോക്ലേറ്റ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുകയാണെങ്കിലും ലോക്കൽ പിക്കപ്പ് ആണെങ്കിലും ബോക്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളകുമ്പോൾ ചോക്ലേറ്റ് തെന്നി മാറണ്ടെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഞാൻ എല്ലാ ബോക്സിലും ഇപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ നല്ല സേഫായിട്ട് തന്നെ കൊറിയർ അയച്ചാലും സേഫായിട്ട് കസ്റ്റമറുടെ കയ്യിൽ എത്തലുണ്ട്. ചോക്ലേറ്റ് തെന്നി മാറലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നോക്കുക എല്ലാവരും. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ എന്ത് ഹാമ്പർ ചെയ്യുകയാണെങ്കിലും കസ്റ്റമറെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഒരിക്കലും ചെയ്യാൻ നിൽക്കരുത്. അത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടമായിക്കോളണമെന്നില്ല. അപ്പോൾ അവരോട് ചോദിക്കുക എന്തൊക്കെ ആഡ് ചെയ്യണം, എങ്ങനെ മോഡലാണ് വേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് അതിനനുസരിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചോക്ലേറ്റ്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു. അവിടെ ഞാനൊരു ഗ്രീന് കുറച്ച് ലീവ്സ് ഉണ്ട്, ഗ്രീൻ കളർ ലീവ്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. ഫ്ലവർ വെക്കാൻ മാത്രമുള്ള സ്പേസ് ഇല്ലേനും. അപ്പോൾ ഞാൻ ഗ്രീൻ കളറ് ഇതാണ് വെച്ച് കൊടുക്കുന്നത് ലീവ്സ് പോലെ. അപ്പോൾ പിന്നെ അത് ക്ലോസ് ചെയ്തു. പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ഡെക്കറേഷൻ വേണമെന്ന് എനിക്ക് തോന്നി. ചെറുമട്ടത്തിൽ സിമ്പിളായിട്ട് ഞാൻ ഇതുപോലെ ജൂട്ടിൻ്റെ ഷീറ്റ് വെച്ച് പിന്നെ അതിൻ്റെ മുകളിൽ ഒരു കാർഡും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതിൽ ഒരാൾ ടിങ്സിലെ ഒരാൾ എനിക്ക് ഓർഡർ തന്ന കസ്റ്റമറുടെ വൈഫാണ്. അപ്പോൾ ആ വൈഫിനായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ളതാണ് ഈ ബോക്സ്. ഇപ്പം ഞാൻ ഓപ്പൺ ആക്കുന്ന ബോക്സ്, ആ ബോക്സിൽ ഒരു ഫ്രെയിമും കൂടെ അയാൾ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് മിനിറ്റ് വെച്ചിട്ടാണ് പറഞ്ഞത്. ഞാൻ ഈ ബോക്സ് മേക്ക് ചെയ്യുമ്പോൾ അയാൾ പറഞ്ഞിട്ടില്ല, എന്നു ഡെലിവറി ചെയ്യുന്ന കുറച്ച് മുന്നാണ് പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് ചെയ്തതായതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവരുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു ഫ്രെയിമും കൂടെ വെക്കാൻ പറഞ്ഞിരുന്നു. പിന്നെ മറ്റേ ബോക്സ് ഇതാണ്. ഇതിൽ ഫ്രെയിമും കാര്യങ്ങളൊന്നുമില്ല. വാച്ചും ചോക്ലേറ്റ്സും ബർത്ത്ഡേ വിഷിംഗ് കാർഡും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം.